നമസ്കാരം. സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ എത്തുമ്പോൾ നിരാശ ഇ പി ജയരാജനും എ കെ ബാലനുമാണ്. എ വിജയരാഘവനെ സെക്രട്ടറിയാക്കാൻ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹം. എന്നാൽ പി ബി അംഗമായ വിജയരാഘവനെ സെക്രട്ടറിയാക്കുന്നതിനോട് ദേശീയ നേതൃത്വം അനുകൂലിച്ചില്ല. ഇതോടെ കണ്ണൂരുകാരനായ ഇ പി ജയരാജനും സാധ്യത കൂടി. പിണറായി വിജയനു വേണ്ടി നിലപാട് എടുത്തു. സ്ഥാനം ഒഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണന് ബാലനോടായിരുന്നു താല്പര്യം. ഇക്കാര്യവും നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ സെക്രട്ടറി കണ്ണൂരിൽ നിന്നുള്ള ഫോർമുലയ്ക്കൊപ്പം ജയിച്ചത് സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹമാണ്. മന്ത്രിസഭയിൽ പുനഃസംഘടനയ്ക്ക് അവസരമൊരുക്കുന്ന തരത്തിൽ എം വി ഗോവിന്ദനെ മന്ത്രിയാക്കി. പ്രകാശ് കാരാട്ടും യെച്ചൂരിക്കൊപ്പം നിന്നു. അതാണ് ഗോവിന്ദന് എ കെ ജി സെന്ററിലെ താക്കോൽ സ്ഥാനം കിട്ടാൻ കാരണം. കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞത് അസുഖ കാരണമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എം വി ഗോവിന്ദനെ ഞായറാഴ്ച രാവിലെ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗമാണ് അടുത്ത സെക്രട്ടറിയായി തീരുമാനിച്ചത്. അനാരോഗ്യത്തെ തുടർന്നാണ് കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചത്. പല തലങ്ങളിലായി നടത്തിയ കൂടിക്കാഴ്ചകൾക്കൊടുവിലാണ് കോടിയേരിയുടെ പിൻഗാമിയായി സംസ്ഥാനത്ത് പാർട്ടിയുടെ തലപ്പത്തേക്ക് ഗോവിന്ദ മനുഷ്യനെ നിയോഗിക്കാനുള്ള തീരുമാനം സി പി എം സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൂടി പങ്കെടുത്ത പി ബി യോഗത്തിലും തുടർന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുമാണ് പുതിയ സെക്രട്ടറിയെ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ മുതിർന്ന നേതാക്കളെല്ലാം കോടിയേരിയെ ഫ്ളാറ്റിലെത്തി കണ്ടു. തുടർന്നാണ് പാർട്ടി തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്ന നേതാവാണ് ഗോവിന്ദൻ. പാർട്ടി നയത്തിൽ മാറ്റമില്ലാതെ നീങ്ങുന്ന മാർക്സിസ്റ്റുകാരനാണ് ഗോവിന്ദൻ. കെ കെ ശൈലജയെ മന്ത്രിയാക്കുക എന്നതാണ് യെച്ചൂരിയുടെ മനസ്സിലെ പ്രധാന ആഗ്രഹം. എന്നാൽ ഇതിന് പിണറായി വഴങ്ങുമോ എന്നതാണ് നിർണായകം. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാകും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. പുതിയ രണ്ട് മന്ത്രിമാർക്ക് സാധ്യത കൂടുതലാണ്. നിലവിൽ പിണറായി ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം പുതുമുഖങ്ങൾ ആയിരുന്നു. ഈ വഴിയിൽ തീരുമാനം എടുത്താൽ ശൈലജയ്ക്ക് വീണ്ടും മന്ത്രിസ്ഥാനം നഷ്ടമാകും എന്നതാണ് ലഭിക്കുന്ന സൂചന. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് സമ്മർദ്ദം ചെലുത്താനാകില്ല എന്നതാണ് വസ്തുത. ഏതായാലും തീർത്തും നിരാശനാകുന്നത് ബാലനാണ്. ഇ പി ജയരാജനെ സെക്രട്ടറിയാക്കുന്നുവെങ്കിൽ ബാലന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം കിട്ടുമായിരുന്നു. പി ബിയിൽ എത്താനും ബാലൻ ആഗ്രഹിച്ചിരുന്നു. അതും അന്ന് പിണറായി വെട്ടിയിരുന്നു. ബാലനോടുള്ള പിണറായിക്കുള്ള താല്പര്യക്കുറവും ഗോവിന്ദന് തുണയായി. എം എ ബേബിയും കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. അതും പിണറായിക്ക് താല്പര്യമില്ലായിരുന്നു. ഗോവിന്ദനെ സെക്രട്ടറിയാക്കാമെന്ന നിർദ്ദേശത്തെ എതിർക്കാൻ പിണറായിക്ക് കഴിയുമായിരുന്നില്ല. ഈ സാഹചര്യത്തെയാണ് യെച്ചൂരി സമർത്ഥമായി ഉപയോഗിച്ചത്. അഴിമതി വിരുദ്ധ പരിവേഷമുള്ള ഗോവിന്ദന്റെ സംഘടനാ കരുത്തും യെച്ചൂരി തിരിച്ചറിഞ്ഞിരുന്നു. താമസിക്കാതെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഗോവിന്ദൻ എത്തും. കണ്ണൂർ സി പി എമ്മിലെ രണ്ടാമൻ കൂടിയാകും ഇനി ഗോവിന്ദൻ. പിണറായി കഴിഞ്ഞാൽ ഗോവിന്ദൻ. പിണറായി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചാൽ കണ്ണൂരിലെ ഒന്നാമനായി ഗോവിന്ദൻ മാറും. തളിപ്പറമ്പിലെ രാഷ്ട്രീയത്തിലെ കരുത്തൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളത്തും സെക്രട്ടറിയായ സംഘടനാ കരുത്ത് ഗോവിന്ദനുണ്ട്. രാവിലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒഴിയാമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിയിരുന്നു. അവധിയിൽ പോകാമെന്ന നിർദ്ദേശം സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചു എങ്കിലും ഒഴിയാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കോടിയേരി. തുടർന്ന് ഈ തീരുമാനം സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. കോടിയേരിക്ക് പകരക്കാരനെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു പിന്നീടുള്ള ചർച്ച. പി ബി അംഗം എ വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ, ഇ പി ജയരാജൻ എന്നിവരുടെ പേരുകളായിരുന്നു പരിഗണനയിൽ. സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി കോടിയേരിയെ നേരിൽ കണ്ട് തീരുമാനം അറിയിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോടിയേരി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. നാളെ അദ്ദേഹം ചികിത്സയ്ക്കായി ചെന്നൈയ്ക്ക് തിരിക്കും. മന്ത്രിസഭ പുനഃസംഘടന അടുത്ത സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും ചെയ്യും. മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു. മന്ത്രിസഭയിൽ വിപുലമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കാത്തിരിക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകി. എല്ലാ നിലയിലും മികവ് പ്രകടിപ്പിച്ചയാളാണ് എം വി ഗോവിന്ദൻ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഉചിതമായ തീരുമാനമേ പാർട്ടി എടുക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കി. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ്, ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി, മലബാർ ടൂറിസം സൊസൈറ്റി ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. കെ എസ് വൈ എഫ് പ്രവർത്തകനായാണ് ഗോവിന്ദൻ സി പി എമ്മിലേക്ക് വരുന്നത്. തുടർന്ന് കെ എസ് വൈ എഫിന്റെ ജില്ലാ പ്രസിഡന്റായി. മൊറഡ വിദ്യാലയത്തിലെ കായിക അധ്യാപക ജോലി രാജിവെച്ചാണ് സി പി എമ്മിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായത്. 80s ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇ പി ജയരാജൻ വെടിയേറ്റ് ചികിത്സയിലായപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് എം വി ഗോവിന്ദനായിരുന്നു. മൊറാഴയിലെ കെ കുഞ്ഞമ്പുവിൻ്റെയും മീത്തിലെ വീട്ടിൽ മാധവിയുടെയും 6 മക്കളിൽ രണ്ടാമൻ. തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സണായിരുന്ന പി കെ ശ്യാമളയാണ് ഭാര്യ. ശ്യാംജിത്ത്, കുട്ടൻ എന്നിവർ മക്കൾ.